ഹായ് ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് വണ്ണിന് അപേക്ഷിക്കുന്ന സമയമാണിപ്പോൾ ജൂൺ 2-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് അപേക്ഷിക്കുന്ന സമയം. ജൂലൈ 5-ന് ക്ലാസ് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പല കുട്ടികൾക്കും കോമ്പിനേഷൻ കോഡുകൾ എങ്ങനെ കൊടുക്കുക എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ പ്രിഫറൻസ് നമ്പർ നോക്കുക. 1, 2, 3 എന്നുള്ള സ്ഥലത്ത്, 1 എന്നുള്ള സ്ഥലത്ത് ആദ്യം ഏത് സ്കൂളാണ് കൊടുക്കുന്നത് ആ സ്കൂളിനൊരു കോഡുണ്ടാവും, അത് കൊടുക്കുക. എന്നിട്ട് ആ സ്കൂളിൽ നിങ്ങൾ ഏത് കോമ്പിനേഷൻ കോഡാണ്, ഏത് വിഷയം, പല വിഷയങ്ങൾക്ക് ഓരോ കോമ്പിനേഷൻ കോഡുകളുണ്ടാവും, ഏത് കോമ്പിനേഷൻ കോഡാണ് അവിടെ കൊടുക്കുന്നത് അതവിടെ കൊടുക്കുക. ഇനി അതേ സ്കൂളിൽ തന്നെ വേറെ ഒരു കോമ്പിനേഷൻ കൊടുക്കാനാണ് കോമ്പിനേഷൻ കോഡാണ് കൊടുക്കാൻ ഉദ്ദേശമെങ്കിൽ രണ്ടാം നമ്പറിൻ്റെ നേരെ കൊടുക്കുക ആ സെയിം സ്കൂളിൻ്റെ കോഡിട്ടിട്ട്. 3-ാം നമ്പറിൻ്റെ സ്ഥാനത്തും സെയിം സ്കൂളിൻ്റെ കോഡിട്ടിട്ട് 3-ാമത് ആ സ്കൂളിൽ തന്നെ വേറെ കോമ്പിനേഷൻ കോഡ് നിങ്ങൾക്ക് കൊടുക്കാം. അതായത് നമ്മൾ ഒരേ സ്കൂളിൽ പല വിഷയങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് അവിടെ ആദ്യം കിട്ടേണ്ട കോഡാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പല സ്കൂളിൽ കൊടുക്കാൻ വിചാരിക്കുകയാണെങ്കിൽ, പല സ്കൂളിൽ ഒരേ കോഡ് കൊടുക്കാൻ വിചാരിക്കുകയാണെങ്കിൽ ഈ പ്രിഫറൻസ് നമ്പറിൻ്റെ സ്ഥാനത്ത് ആദ്യം 1 എന്നുള്ള സ്ഥലത്ത് നമ്മൾക്ക് ആദ്യം കിട്ടേണ്ട സ്കൂളാണ് നമ്മൾ എഴുതേണ്ടത്. 2-ാം സ്ഥാനത്ത് 2-ാമത് കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്കൂളും, അങ്ങനെ ഓരോന്നും നമ്പർ ഇട്ടിട്ട് എഴുതാം. എത്ര വേണമെങ്കിലും ഇങ്ങനെ എഴുതാം. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കോഡ് കോമ്പിനേഷൻ കോഡിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. ഇനി വ്യത്യസ്ത സ്കൂളുകളിൽ വ്യത്യസ്ത കോഡുകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇതേ ഒരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് കൊടുക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആദ്യം കിട്ടാൻ താല്പര്യമുള്ള സ്കൂളുകളും കോഡുകളുമാണ് ആദ്യം കൊടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. അതുപോലെ താല്പര്യമില്ലാത്ത സ്കൂളുകളും കോഡുകളും ഒരിക്കലും കൊടുക്കുകയും ചെയ്യരുത്, കാരണം അത് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ കോമ്പിനേഷൻ കോഡുകൾ, വ്യത്യസ്ത വിഷയങ്ങൾ കൂടി ചേർന്ന ഈ കോമ്പിനേഷൻ കോഡുകളെക്കുറിച്ച് പ്രോസ്പെക്ട്സിൻ്റെ 7-ാം അനുബന്ധത്തിൽ പറയുന്നുണ്ട്. വ്യത്യസ്ത ജില്ലകളുടെ കോഡുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ, ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ താഴെയുള്ള കോമ്പിനേഷൻ കോഡുകളും സ്കൂളുകളും താനെ റദ്ദായി പോവും, മുകളിലുള്ളത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. അഥവാ മുകളിൽ ഉണ്ടെങ്കിൽ, ഹയസ്റ്റ് ഉണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തൽ വരുത്താൻ സമയമുണ്ട്, അതിനാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. എന്തെങ്കിലും നിങ്ങൾ കൊടുത്തതിൽ അപാകതകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 13-നാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അത് കഴിഞ്ഞ് 3 അലോട്ട്മെൻറ്റുകളുണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏറ്റവും ആദ്യം കിട്ടുന്ന കുട്ടികൾ, നല്ല മാർക്കുള്ളവർക്കൊക്കെ ആദ്യം കിട്ടും, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ്. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റുണ്ടാവും, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും, 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ സപ്ലി അലോട്ട്മെൻറ്റും ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ട് സ്കൂൾ കിട്ടിയവർ വേഗം തന്നെ അവിടെ ഫീസ് അടച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് സ്ഥിരം അവിടെ അഡ്മിഷൻ എടുക്കണം. അഥവാ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല, ഒരു താൽക്കാലികമായിട്ട് അവിടെ ചേരാം, നമ്മുടെ രേഖകളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് അവിടെ ചേരാം. പിന്നീട് നമുക്ക് വേറെ സ്കൂൾ കിട്ടുന്ന സമയത്ത് അതവിടെ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് കിട്ടുന്ന സ്കൂളിലേക്ക് മാറുകയും ചെയ്യാം, വേറെ കിട്ടിയാൽ നമുക്ക് മാറാം. അതുപോലെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് അലോട്ട്മെൻറ്റ്, മുഖ്യ അലോട്ട്മെൻറ്റ് കഴിയുന്നതിന് മുമ്പ് സ്ഥിര അഡ്മിഷൻ എടുക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു ജില്ലയിൽ, ഒന്നിലേറെ ജില്ലയിൽ കൊടുത്തവർ ഒരു ജില്ലയിൽ കിട്ടിയാൽ ബാക്കിയുള്ള ജില്ലയിലെ ആ അപ്ലിക്കേഷൻസൊക്കെ താനെ റദ്ദായിക്കോളും. അപ്പോൾ ശ്രദ്ധിക്കുക, ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ 13-ാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള അലോട്ട്മെൻറ്റുകൾ അതിനുശേഷം വരികയും ചെയ്യും. ജൂലൈ 15-നാണ് ക്ലാസ് തുടങ്ങുന്നത്. അതിനുശേഷം സപ്ലി അലോട്ട്മെൻറ്റും ഉണ്ടാവും. ഓഗസ്റ്റ് 4 വരെ ഈ ഒരു പ്രൊസീജിയർ നീണ്ടു പോവുകയും ചെയ്യും. അതുപോലെ മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, ഇതിലേക്കൊക്കെ വ്യത്യസ്ത ഡേറ്റുകളാണുള്ളത്. മെറിറ്റ് കോട്ടയിലേക്ക് ആദ്യ അലോട്ട്മെൻറ്റ് 19-ാണ്. അതുപോലെ സ്പോർട്സ് കോട്ടയിൽ ആദ്യ അലോട്ട്മെൻറ്റും 19-ാണ്. കമ്മ്യൂണിറ്റി കോട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. ഓരോന്നും അപ്ലൈ ചെയ്യാനുള്ള ടൈം വ്യത്യസ്ത ടൈമുകളാണെന്ന് മനസ്സിലാക്കുക. ഓരോന്നിൻ്റെയും അതുപോലെ ഇതുകളും വ്യത്യസ്ത സമയം, അലോട്ട്മെൻറ്റുകളും വ്യത്യസ്ത സമയത്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ കോമ്പിനേഷൻ കോഡുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതുപോലെ ഓരോന്നിൻ്റെയും ഡേറ്റുകളും കാര്യങ്ങളും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്ലസ് 1-ലേക്ക് അപേക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.